അന്ന് സച്ചിൻ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് അവാർഡ് വാങ്ങുന്നുണ്ട്. ആ വാങ്ങി നിൽക്കുന്ന ഒരു പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് അവാർഡ് വാങ്ങി ഇത് അത്രയും എന്താ പറയുക ഒരു സന്തോഷമില്ലാത്ത ഒരു മനുഷ്യനെ വേറെ ഒരു ഒരു ലോകത്തിലും കണ്ടിട്ടില്ല. ടൂർണമെന്റിൽ ഏറ്റവും ഫോമിൽ ഉണ്ടായിരുന്ന ബാറ്റ്സ്മാനും ഹെയ്ഡനായിരുന്നു. എനിക്ക് 4 ഓവറിൽ 12 റൺസ് മാത്രമാണ് രണ്ട് വിക്കറ്റാണ് ശ്രീശാന്ത് എടുത്തത്. ഐക്കോണിക് തന്നെ അത്. അവിടെയാണ് രോഹിത് ആദ്യം കരഞ്ഞത്. ഇംഗ്ലണ്ടിനോട് 10 വിക്കറ്റ് കണ്ട് തോക്കുന്നു. രോഹിത് ശർമ്മ പറഞ്ഞിട്ടുണ്ട് രോഹിത് കോഹ്ലി ഇത് ഫൈനലിലേക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കാന്ന്. സേവ് ചെയ്ത് വെച്ചിരിക്കും. മേ ബി അതാണ് അത് വേണ്ട. എന്താ കിങ് കോഹ്ലി എന്നാണ് നമ്മള് വിളിക്കുന്നത്. അയാളുടെ ഒരു മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ് കൂടെ വേണം. 2022 ലോകകപ്പിന്റെ സെമിയില് ഇംഗ്ലണ്ടിനോട് തോറ്റിട്ട് ആ മനുഷ്യൻ ഡഗ്ഔട്ടിൽ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഇപ്പം സെമിയിൽ ഇംഗ്ലണ്ടിനെ തന്നെ തോപ്പിച്ചിട്ട് ആ മനുഷ്യൻ ഇരുന്ന് കരയുന്നു. ഇതൊക്കെ എന്ത് കരച്ചിലാടാ? പിന്നെ ഇതിനെക്കാട്ടി വലിയ കരച്ചിലുണ്ടായിരുന്നു 2003 ഏതിന്റെ ലോകകപ്പില്. അന്ന് സച്ചിൻ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അവാർഡ് വാങ്ങുന്നു. ആ വാങ്ങി നിൽക്കുന്ന ഒരു പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അവാർഡ് വാങ്ങി ഇത് അത്രയും എന്താ പറയുക ഒരു സന്തോഷമില്ലാത്ത ഒരു മനുഷ്യനെ വേറെ ഒരു ഒരു ലോകത്തിലും കണ്ടിട്ടില്ല. അപ്പം അന്ന് കരഞ്ഞ് അത്രയും ഇതില്ലല്ലോ. ഇപ്പം അയാൾ ജയിച്ചിട്ടില്ലേ കാര്യങ്ങൾ, ആ സന്തോഷ കണ്ണീരാണ്. അത് 2003 ലോകപ്പ് നടന്ന ദക്ഷിണാഫ്രിക്കയിൽ തന്നെയാണ് 2007 അന്ന് ഇതാണ്. പക്ഷെ അത് എന്താ പറയുക മിയർ ലക്ക് എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് മാച്ചിൽ ലക്ക് ഉണ്ടായിരുന്നു. ബോൾ ഔട്ട് ആദ്യമായിട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു ലക്ക് ഇതാണ് ബോൾ ഔട്ട് എന്നുള്ളത്. സേവാങ്കും ഹർഭജനും ഉത്തപ്പയായിരുന്നു. ഉത്തപ്പ ഇത് ഇപ്പോഴും ആ ഒരു ഐക്കോണിക് സെലിബ്രേഷൻ ആണ്. അത് അത് കഴിഞ്ഞ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ അതില് എനിക്ക് തോന്നുന്നു ഫൈനലിനേക്കാൾ ഏറ്റവും ഇതായ സെമി ഫൈനലായിരുന്നു. സെമി ഫൈനലായിരുന്നു ശരിക്കും ഇന്ത്യ നേരിട്ട ഏറ്റവും ഇത്. കാരണം അന്ന് ഓസ്ട്രേലിയ ആണ്, ഓസ്ട്രേലിയക്കെതിരെ നമ്മള് മൈറ്റി അല്ലാണ്ടായി പോകുന്നതിന് വെറും മൈറ്റി ഓസീസ് ആയി പോകുന്ന ഒരു സംഭവമായിരുന്നു. എന്നുവെച്ചാൽ അത് എന്താ പറയാ അതില് ബാറ്റ് ചെയ്തപ്പോഴ് നമ്മൾ ആധികാരികമായിട്ട് എന്നുവെച്ചാൽ യുവരാജിന്റെ ഒരു ഇന്നിങ്സ് 30 ബോളിലെന്തോ 70 റൺസോ എടുത്തു ഇത് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ബോളിംഗിലേക്ക് വരികയാണ് ശ്രീശാന്തിന്റെ, എനിക്ക് തോന്നുന്നു ശ്രീശാന്തിന്റെ ലോ പീരിയഡിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. അത് ഹെയ്ഡന്റെ വിക്കറ്റ് എടുത്തിട്ട് അവന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. ഹെയ്ഡനും ഗിൽക്രിസ്റ്റും അന്ന് എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഓപ്പണിംഗ് പ്ലെയേഴ്സ് ആണ് ഹെയ്ഡനും. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഹെയ്ഡന്റെ വിക്കറ്റ് ആയിരുന്നു അല്ലെ നിർണായകം. എനിക്ക് തോന്നുന്നു ആ ടൂർണമെന്റിൽ ഏറ്റവും ഫോമിൽ ഉണ്ടായിരുന്ന ബാറ്റ്സ്മാനും ഹെയ്ഡനായിരുന്നു. എനിക്ക് 4 ഓവറിൽ 12 റൺസ് മാത്രമാണ് രണ്ട് വിക്കറ്റാണ് ശ്രീശാന്ത് എടുത്തത്. ഐക്കോണിക് തന്നെ അത്. അത് കഴിഞ്ഞ് എന്താ പറയുക ഫൈനലിലേക്ക് വരുമ്പോഴും അതേപോലെ തന്നെയാണ്. കാര്യം എന്താ പറയുക നമ്മൾ നോക്കുമ്പോൾ അവിടെ ടോപ്പ് സ്കോറർ ഗംഭീറാണ്. പക്ഷെ അതിലെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് രോഹിത് ശർമ്മയാണ്. ഫിനിഷർ റോളിലാണ്, റോളിലാണ്. എന്താ 16 പന്തിൽ എന്തോ 30 റൺസാണ്. ആ 30 റൺസ് ഇത്. പിന്നെ ഇത് ബൗളിംഗിലേക്ക് വരുമ്പോഴത്തേന് ഹർഭജന്റെ ഇതുണ്ട്, ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഹർഭജന്റെ സ്പെല്ലായിരുന്നു. പിന്നെ ദിസ് ഇസ് ഒരു ക്യാച്ച് ശ്രീശാന്തിന്റെ കൈകളിലേക്ക് നമ്മള് ലോകം പേറ്റ് വന്നു. ഒരു മലയാളി ഉണ്ടായാലും 83 അത് കഴിഞ്ഞ് 2007 പിന്നെ ഉണ്ട്. 2011 വരുമ്പോ 11 അന്നേരം ഒരു മലയാളി ഫാക്ടർ ഉണ്ടായിരുന്നു. 2011 2011 എന്താ പറയാ അത് ശരിക്കും പറഞ്ഞ എന്താ പറയാ നമ്മള് നമ്മളുടെ ഒരു സേഫ് സോണില് കളിച്ച പോലെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. നമുക്ക് പരിചിതമായ സാഹചര്യങ്ങളിൽ നമ്മുടെ മടയില് കയറി ആരും ആക്രമിക്കില്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആ ഒരു സാധനം എല്ലാ മാച്ചും എനിക്ക് അതില് മൊഹാലിയിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് മാത്രമാണ് സ്കോർ. അത് ഒരു ഇത്തിരി വൈകാരികമായ മാച്ചായി. മറ്റേ കാണികളോ എല്ലാവരും വന്ന് ആ രീതിയിലൊരു, പിന്നെ പഞ്ചാബിലാണ് മൊഹാലിലാണ് മാച്ച് നടക്കുന്നത്, അങ്ങനെ പ്രഷർ മാച്ചായിരുന്നു അതില്. പക്ഷെ എന്താ പറയാ സച്ചിൻ അവിടെ 85 ആണ്. പക്ഷെ ഒരു 3 ഡ്രോപ്പ് ക്യാച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഒരു LBW അപ്പീൽ അജ്മലിന്റെ, സയ്യിദ് അജ്മലിന്റെ ബോളില് അത് ഒരു കോൺട്രവേഴ്സ്യൽ ഇതായിരുന്നു ആ ഒരു സാധനം. അപ്പൊ അത് എന്താ പറയാ പിന്നെ ഫൈനലിലേക്ക് വരുമ്പോഴത്തേക്ക് വാങ്കഡെ സ്റ്റേഡിയമാണ്, നമ്മുടെ തട്ടകമാണ്. എന്താ പറയാ 2 വിക്കറ്റ് പോയി സച്ചിന്റെ. അന്ന് സച്ചിൻ ശരിക്കും പറഞ്ഞ ടൂർണമെന്റ് ടോപ്പ് സ്കോർ ആണ്. സച്ചിന്റെ വിക്കറ്റ് പോകുന്നു, പക്ഷെ അന്നേരം ഇന്ത്യ ബിൽഡ് ചെയ്യുക, കോഹ്ലി ഗംഭീർ ആ ഒരു അതിൽ തന്നെ ബിൽഡ് ചെയ്യുക. കാരണം ഒരിക്കലും ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല. കാരണം കളിക്കുന്ന ഒരു ആംബിയൻസ് എനിക്ക് തോന്നുന്നു കോഹ്ലിയുടെ വിക്കറ്റ് ഒക്കെ പോകുമ്പോൾ ഇന്ത്യയുടെ റൺറേറ്റ് 4 സംതിങ് ഒക്കെ ഉള്ളൂ. പക്ഷെ എന്താ പറയാ അച്ചീവബിൾ ആണ് എന്നുള്ള ഒരു അവിടെ ഒരു എന്താ പറയാ ധോണി ഇറങ്ങിയത് ശരിക്കും മുത്തയ്യ മുരളീധരനെതിരെ യുവരാജ് സിംഗിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയവര്. ചെന്നൈ സൂപ്പർ കിങ്സ് കളിക്കുമ്പോ മുരളീധരനെ നേരിട്ട് ഒരു പരിചയം ധോണിക്കുണ്ടല്ലോ.
അപ്പൊ ആ ഒരു ഇതാണ്. പക്ഷെ അത് ഞാൻ ഇപ്പം എന്താ പറയുക, നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇനി വീണ്ടും ഒരു വേൾഡ് കപ്പ് ഫൈനലിലേക്ക് വന്ന് നിൽക്കുന്നു. പക്ഷെ എനിക്ക് എന്താ പറയുക, തൊട്ട് മുമ്പ് 2023 നമ്മൾ ഒന്ന് കരഞ്ഞു, അതിനു മുമ്പ് 2014 എനിക്ക് തോന്നുന്നു അത് 2011 വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടാണല്ലോ ഇത് വരുന്നത്. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം മധുര പ്രതികാരം കൂടിയായിരുന്നു അന്ന്. എനിക്ക് തോന്നുന്നു സെമിയില് കോഹ്ലിയുടെ ഉജ്ജ്വലമായിട്ടുള്ള പെർഫോമൻസ് സൗത്ത് ആഫ്രിക്കെതിരെ അന്നാണ് മറ്റേ കോഹ്ലി ധോണി മൊമെന്റ് ഒക്കെ വരുന്നത്. പക്ഷെ അവിടെ പോകുമ്പോഴേ ഉണ്ടല്ലോ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരിക്കലും ശ്രീലങ്ക നമ്മളെ തോൽപ്പിക്കുമെന്നുള്ള സ്ലോ വിക്കറ്റ് ഒക്കെ അന്ന് കോഹ്ലി മാത്രമേ അടിച്ചിട്ടുള്ളൂ. എന്നത് 70 something കോഹ്ലി അടിച്ചു, ബാക്കി രോഹിത് 29 റൺസ് എന്തോ അടിച്ചു, യുവരാജ് എന്തോ 21 വന്ന് 11 റൺസ് മാത്രമേ അടിച്ചുള്ളൂ. അന്ന് നമ്മുടെ സ്കോർ 130 എന്തോ ഒതുങ്ങിപ്പോയത്. പിന്നെ അവര് വന്നു അത് അത് അങ്ങനെ പോയാലും എന്താ പറയുക, പിന്നീട് വന്നിട്ട് പിന്നീട് നമുക്ക് ഒരിക്കലും ഇതല്ല എന്താ, നമ്മള് ദുബായിൽ കളിച്ചു, പിന്നെ ഓസ്ട്രേലിയ ഇല്ല, ദുബായില് തൊട്ടടുത്ത വർഷം 2022 നേരെ തിരിച്ച് ഒരു എന്താ പറയാ ഒരു തിരിച്ചുവരവ് പോലെ ആയിരുന്നു. പക്ഷെ പക്ഷെ എന്താ പറയാ അവിടെയാണ് രോഹിത് ആദ്യം കരഞ്ഞത് ഇംഗ്ലണ്ടിനോട് 10 wickets കണ്ട് തോക്കുന്നത് ജോസ് ബട്ട്ലർ. നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ വേറൊരു ഇതുണ്ട്, അന്ന് ജോസ് ബട്ട്ലറിനെ എങ്ങനെ പൂട്ടണം, ബട്ട്ലറിനെ എങ്ങനെ പൂട്ടണം എന്നുള്ളത് ഇന്നലത്തെ മാച്ചില് തെളിയിച്ചു. കാര്യം എന്താ പറയാ, ലെഫ്റ്റ് ആം സ്പിന്നർ അല്ലെങ്കിൽ റിസ്റ്റ് സ്പിൻ ചെയ്യുന്ന കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തു. അക്ഷർ പട്ടേലിനെ എവിടെ കൊണ്ടുവന്ന് കറക്റ്റ് ബട്ട്ലർ എന്താ പറയാ അയാൾ അൺലീഷ് ചെയ്ത് തുടങ്ങിയ സമയത്ത് അക്ഷറിനെ ഇത് ചെയ്തു, കറക്റ്റ് ആ വിക്കറ്റ് എടുത്തു. എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു സാധനം എന്താ പറയാ, നമ്മൾ ഈ അൺബീറ്റഡ് ആയിട്ട് വരും. അൺബീറ്റഡ് ആയിട്ട് വന്നിട്ട് 2014 ഈ തൊട്ടടുത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ ഇനി ഒരു കരച്ചില് പറ്റില്ല, താങ്ങാനാവില്ല. പക്ഷെ അവിടെ നോക്കുമ്പോഴത്തേക്ക് എന്താ, ദക്ഷിണാഫ്രിക്കയാണ് അവര് അൺബീറ്റഡ് ആയിട്ടാണ്. അവരെ സംബന്ധിച്ചിട്ടുണ്ട് മറ്റേ ഒരു സിനിമ ഡയലോഗ് പോലെയാണ്, ഒരു കാലത്ത് ഏത് ബാറ്റിംഗ് നിരയും അവരുടെ പേസിന് മുന്നിൽ അലൻ ഡൊണാൾഡ് മുതൽ ഇങ്ങോട്ടുള്ള ഇതാണ്. അലൻ ഡൊണാൾഡ്, ഷോൺ പൊളോക്ക്, ലാൻസ് ക്ലൂസ്മൻ, സുലു എന്ന് പറയുന്ന ലാൻസ് ക്ലൂസ്മൻ, അയാള് ഒരു രക്ഷയില്ലാത്ത മനുഷ്യനായിരുന്നു. അയാളുടെ ഒരു കണ്ണൂർ ചിത്രമുണ്ട് 99 വേൾഡ് കപ്പില്. അപ്പം അവരും എന്താ പറയാ അവസാനം വരെ പൊരുതുന്ന ഒരു ടീമാണ്. അവർക്ക് മാർക്ക് കടക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ അവരെ എടുത്തു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു T20 നമ്മൾ അവരും തമ്മിൽ എന്ത് 26-27 മത്സരങ്ങൾ കളിച്ചേക്കുന്നത്, അതിൽ 14 നമുക്ക് 11 mark ക്ലോസ് കോൺടെസ്റ്റ്. അതെ, നെക്ക് നെക്കാണ് നിൽക്കുന്നത്. നമുക്ക് ഇതുവരെ ഈ ടീമിൽ ഇതുവരെ സെറ്റ് ആവാത്ത ഒരു സംഭവമുണ്ട്, അതെ നമ്മുടെ ഓപ്പണിംഗ്. രണ്ട് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആണ് ഓപ്പണിങ്ങിന് ഇതായിട്ടില്ല. ആ ഒരു സംഗതി ക്രൂഷ്യലാണ്. കോഹ്ലി കളിക്കണം. രോഹിത് ശർമ്മ പറഞ്ഞിട്ടുണ്ട് കോഹ്ലി ഇത് ഫൈനലിലേക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കാന്ന്. സേവ് ചെയ്ത് വെച്ചിരിക്കും, മേ ബി അതാണ് അത് വേണ്ട. എന്താ കിങ് കോഹ്ലി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അയാളുടെ ഒരു മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ് കൂടെ വേണം, എന്നാലേ ഈ വേൾഡ് കപ്പ് പൂർണ്ണമാകുള്ളൂ. കാര്യം എന്താ, നമ്മൾ ഇവിടെ ബൗളേഴ്സ് ഓക്കെയാണ്. നമ്മള് ട്രംപ് കാർഡായിട്ട് കൊണ്ടുവന്ന ബുംറ ക്ലിക്കായി, പിന്നെ എന്താ പറയാ സ്പിന്നേഴ്സ് കുൽദീപ് അക്സർ അവര് ക്ലിക്കായി. ഹർദിക്കിലേക്ക് വരുന്നതിന് മുമ്പ് അർഷദീപ്, അർഷദീപിനെ എന്താ പറയുക, നമ്മള് ഒരിക്കലും ബുംറയുടെ ഒരു ക്ലാസ്സിനൊപ്പം നമ്മൾ ചേർക്കുന്നില്ല. പക്ഷെ അയാള് ക്ലിക്കായി. ഹർദിക് പാണ്ഡ്യ ഒരു എന്താ പറയാ ഒരു വളരെ മോശം ഐ പി എൽ സീസണിന് ശേഷം വന്നു, അയാള് ക്ലിക്കായി. ബാറ്റും ഉണ്ടായാലും പന്തും ഉണ്ടായാലും എളുക്കിളിക്കായി. നമ്മുടെ മിഡിൽ ഓർഡർ സൂര്യകുമാർ ഫോമല്ലായിരുന്നു, അങ്ങനെ ഒരു സൂര്യ ഫോമിലായി, നിർണായ സമയത്ത് ഫോമിലായി. ശിവം ദുബെ നമ്മൾ ഒരുപാട് വിമർശിച്ച് ഇത് കോൺട്രിബ്യൂഷൻ ഉണ്ട് നമുക്ക്. ഇതാ ഋഷഭ് പന്ത് പിന്നെ പറയാൻ പറ്റില്ല. കാരണം ചന്ദ്ര കളി കാണുമ്പോ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ഋഷഭ് പന്ത്, അയാൾ എങ്ങനെ കളിക്കും ടെൻഷനാണ്. പക്ഷെ എന്താ പറയാ ക്ലിക്ക് ആവാതെ പോയേക്കുന്ന ഒറ്റ ഇതാണ് രോഹിത് കോഹ്ലി. കലാശ പോരാട്ടത്തിലേക്ക് അത് മാറ്റാനും പറ്റത്തില്ല, അത് മാറ്റുകയില്ല, അത് മാറ്റാനും പറ്റില്ല. കോഹ്ലി പക്ഷേ എന്താ പറയാ, കോഹ്ലി ഒരിക്കലും അയാളുടെ മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്നത് അയാൾ എപ്പോഴാണ് ക്ലാസ് എപ്പോഴും അവിടെ നിലനിൽക്കും. അതെ, അപ്പൊ അതുകൊണ്ട് പക്ഷെ അതുകൂടെ വേണം, അതുകൂടെ ആയാൽ ഈ ടീം വെൽ സെറ്റ് ആണ്. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളി കിടക്കുന്നത്. കാര്യം വെച്ചാൽ ദക്ഷിണാഫ്രിക്കൻ പേസ് അവരുടെ ബൗളേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പേസ് അറ്റാക്ക് ആയാലും ശരി സ്പിൻ അറ്റാക്ക് ആയാലും ശരി വേൾഡ് ക്ലാസ് ആണ്.
അവർക്ക് ഷംസി, കുൽദീപ് യാദവിന് സമാനമായിട്ട് ഷംസി ഉണ്ട്, പിന്നെ മഹാരാജ് ഉണ്ട്, പിന്നെ ഒരു രക്ഷയില്ല. കാര്യം ചെന്നറ ഇവർക്കെതിരെ നമ്മുടെ ഇത് രോഹിതിന്റെ ആയാലും ശരി കോഹ്ലിയുടെ ആയാലും ശരി, കോഹ്ലിക്കെതിരെ റബാഡയ്ക്ക് അന്യായ റെക്കോർഡാണ്. ഫൈനൽ വരുമ്പോഴത്തേക്ക് അവരുടെ ബൗളേഴ്സും നമ്മളുടെ ഓപ്പണിങ് ഇതാ. നമ്മുടെ കാര്യം നമുക്ക് ഫൈനലില് നമുക്ക് എന്താ പറയുക, 2023 ODI വേൾഡ് കപ്പ് നോക്കിയാൽ മതി, നമുക്ക് ആ മുൻനിര തകർന്നപ്പം നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന അത്രയും ബിൽഡ് ചെയ്ത് അൺബീറ്റനായിട്ട് വന്നത് ഇതേ നമുക്ക് ഇന്ത്യക്ക് എപ്പോഴും ഉള്ള ഒരു സാധനമാണ്. നമ്മൾ ക്രൂഷ്യൽ മാച്ചിൽ എന്താ പറയുക സമ്മർദ്ദത്തിന് അടിപ്പെട്ട് ഇത് അത് അവിടെയാണ് എപ്പോഴും ഓസ്ട്രേലിയ നിൽക്കുന്നത്. ഓസ്ട്രേലിയ ഒരിക്കലും അങ്ങനെയല്ല, അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ODI വേൾഡ് കപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഒരു മാച്ച്, ഒന്നും ഇല്ല, ഒരു ഒരു പ്രതീക്ഷയില്ല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇത് ചെയ്തത്. ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ തിരിച്ചു വന്ന ഒരു മാച്ച് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനെതിരെയുള്ള മാച്ചിലാണ് ഈ വേൾഡ് കപ്പിൽ നമ്മൾ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിച്ചു. അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഫിയർലെസ് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് കണ്ടിന്യൂ ചെയ്യണം, ഇല്ലെങ്കിൽ ഈ കരച്ചിൽ കൊണ്ടൊരു റീലൂടെ ഇൻസ്റ്റയിൽ ഇറങ്ങുമായിരിക്കും വീണ്ടും. ഇതൊരു വീണ്ടും ഒരു സന്തോഷ കണ്ണീരായിട്ട് തന്നെ മാറട്ടെ എന്നുണ്ട്.